നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കായിരുന്നു. ഇന്നും ഡൈപ്പൊന്നും ചെയ്യാനില്ല. നമ്മളിന്ന് എണീറ്റപ്പോ തന്നെ നമുക്കൊരു കോൾ വന്നു, നമ്മുടെ സിമിയോണ്ട്. യെസ്, നമുക്ക് എന്ത് എന്ത് സഹായത്തിനും എന്ത് ഡൈപ്പിനും സിമിയോണ്ട്. അതെ, അതാണ് നമ്മുടെ ഇത്. സിമിയോൺ വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞു, നീ കൊറേ നാളായി കൊറേ വണ്ടികളൊക്കെ അപ്ഗ്രേഡ് ചെയ്യലും കൊറേ കാര്യങ്ങളൊക്കെ, നിനക്ക് വേണമെങ്കിൽ ലക്ഷറി ബോട്ടുകളൊക്കെ തപ്പി പിടിച്ച് അപ്ഗ്രേഡ് ചെയ്ത് തുടങ്ങി. അപ്പോഴാണ് നമുക്ക് ഐഡിയ വന്നേ. സോ നമുക്ക് എന്തായാലും ഇപ്പൊ സിമിയോണിന്റെ കടയിലേക്കാണ് പോകാൻ പോണേ. ഓക്കെ, അതായത് നിങ്ങൾക്കറിയാലോ സിമിയോണിന്റെ ഈ കടയടച്ച് പുതിയൊരു ഷോറൂം പരിപാടി ഒക്കെ തുടങ്ങിയായിരുന്നു. ഇത് പിന്നെ തുറന്ന സിമിയോണ് എനിക്ക് അറിയില്ലടാ, ഇതൊക്കെ അടച്ച് പൂട്ടിയിരിക്കുന്നു. ആ അതെ അതെ, ഇപ്പോഴും അടച്ചിനെ കിടക്കണ്ടല്ലേ, ഫുൾ ഷട്ടർ ഒക്കെ ഇട്ട് അടച്ചിരിക്കുക. ഇവിടെ വരാനാണ് എന്നോട് സിമിയോൺ പറഞ്ഞേ. പക്ഷേ വന്നാടേ, എന്താണ് പരിപാടി? ഈ ഷോറൂം ഇനി വാങ്ങണം വാങ്ങണില്ലേ? അപ്പൊ അതിനെ കുറിച്ചൊന്നും ഞാനിപ്പോ ആലോചിച്ചിട്ടില്ല. നമുക്ക് നോക്കാം. ഓക്കെ, പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കുറച്ച് ലക്ഷറി ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്യാം. ബോട്ടുകൾ അതാണല്ലേ, ഈ കാറും ബൈക്കൊക്കെയുള്ള കളക്ട് ചെയ്യാൻ പറയാറ്. എന്തിനാണ് ബോട്ട്? നമ്മൾ കൊറേ കളക്ട് ചെയ്തിട്ടാണ്. എനിക്ക് എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഈ ബോട്ട് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം പൈസ കിട്ടാനൊരു വഴിയുണ്ട്. ഓഹോ, ഓക്കെ ഓക്കെ. പക്ഷെ നമുക്ക് കമ്മീഷൻ വേണം കേട്ടോ. സോ താങ്കൊരു സെറ്റാക്കാം. സോ നമ്മൾ ഇന്ന് പോയിട്ട് കുറച്ച് ബോട്ട് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റിയ നോക്കാൻ വേണം. അതായത് ബോട്ട് തുരുമ്പിടിച്ച ബോട്ടൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് സെറ്റാക്കുക. സിനിമയാണ്, എന്നിട്ട് ഇവിടെ ബോട്ടും കാര്യങ്ങളൊക്കെ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓടോ കിട്ടാൻ പോയത് നോക്കാം. ശരി ശരി ശരി, ഇവിടെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. ഇറങ്ങ ഇറങ്ങ ഇറങ്ങ. സിമിയോണ് ഒരു കാര്യം കേട്ടോ, ഈ ബോട്ട് കാര്യങ്ങളൊക്കെ അത്യാവശ്യം വലിയ സാധനമായിരിക്കും. നോർമലി നമ്മൾ കൊണ്ടുപോകണ പോലെ കൊണ്ടുപോകാമല്ലേ, ഇത് എക്സ്പെൻസ് ഇല്ലേ. വാ വാ വാ, നോക്കാം നോക്കാം. ബോട്ട് എന്തായാലും നമുക്ക് മറ്റേ ടോട്ടറക്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ ബോട്ട് ഉണ്ട്. യാതേ കണ്ടാ കഴിച്ചു അവിടെ കിടക്കണുണ്ട്, അത് ബോട്ടാണ്. ശരി, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ. സോ ഇവിടെ എന്തായാലും ബോട്ട് കാര്യങ്ങളുണ്ടാവും. സിമിയോണ വാടേ, ഇയാളെന്തായാലും ഇപ്പൊ അതൊക്കെ നടക്കണം. ഇവിടെ ഇനി ഇതല്ലൊക്കെ ഉണ്ടാവുമോ എന്ന് അറിയില്ല. വേം വാ വേം വാ, എന്ത് ടൈപ്പ് ബോട്ടാ തന്നെ ആലോചിക്കണേ. എന്ത് ടൈപ്പ് ബോട്ടായാലും കുഴപ്പമില്ല, ബോട്ടായാ മതി. പിന്നെ വലിയ യാച്ചായാലും കുഴപ്പമൊന്നുമില്ല. യാച്ചായാലും കുഴപ്പമില്ല അല്ലേ. നമ്മുടെ കടയാണല്ലോ, നമുക്ക് എടുത്തോണ്ടല്ലോ. ഇവിടെ മരം നല്ലതല്ല കിട്ടും എല്ലാം എടുത്തോണ്ടേ. ഇവിടെ തന്നെ ബോട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ നിങ്ങള്, കണ്ടാ ഇവിടെ കുറച്ച് ബോട്ട് ഉണ്ട്. ഈ ബോട്ട് ഏതേലും മതി സിമിയോണ വന്ന് നോക്കിയാ. ഇതേതായാലും മതി, ഇതൊക്കെ ഒരു ബോട്ടാണ്. ഇത് നല്ല ബോട്ടാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാ എനിക്കും വലിയ പിടുത്തില്ല. നല്ല ബോട്ട് വേറെ ബോട്ട്. ഓ കൊള്ളാം, ഇനി ഇവിടെ വേറെ ബോട്ട്. ഒരു കാര്യം ചെയ്യും, താൻ അപ്പുറത്തെ നല്ല സൈഡിൽ നോക്ക്, ഞാൻ ഈ സൈഡിൽ നോക്കാം. എന്നിട്ട് താന്നെ വിളിച്ചാ മതി. ഓക്കെ. സിമിയോണ് ഇപ്പൊ ഏത് തരം ബോട്ട് വേണമെന്ന് എനിക്കറിയില്ല. ഇവിടെ ടയറ് കിടക്കുന്നുണ്ട്, പിന്നെ ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. ഇനി ഇടയില് ബോട്ട് ഉണ്ടാവും അറിയില്ലേ. ഫ്രാങ്ക്ലിൻ കുഴഞ്ഞു വീണ് കേട്ടോ വെയിലത്ത്. അത് ശരി. ഓ ആക്ച്വലി ഇവിടെ എന്തോ കിടക്കുന്നുണ്ട് കേട്ടാ. ഇവിടെ എന്തോ ഇത് ബോട്ടെന്തോ ആണ് കേട്ടാ. ഇത് ബോട്ട് തന്നെ, ഇതിന്റെ ഈ ബാക്കിൽ ഈ സാധനം കണ്ടറിയാം. ഇതൊക്കെ ബോട്ടിന് ഉണ്ടാവുള്ളൂ. ഇവിടെ ബോട്ടുകൾ ഉണ്ട് എനിക്കറിയാം. കണ്ടില്ല ഈ വല പോലത്തെ സാധനം കണ്ട, ഇത് ബോട്ടിന്റെ എന്തോ ഒരു സാധനമാണ്. സിമിയോണെ വിളിച്ച് പറയാൻ പറ്റേ, നമുക്ക് വേറെ വണ്ടികൾ ഉണ്ടോ നോട്ടേട്ടാ. ഞാൻ ഒരു ബോട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് എങ്ങനെയുടെ പുറത്തേക്ക് കൊണ്ടുപോകണം? ഷാർക്കാ, ഇതെന്തൊരു ഒരു സാധനം. ഷാർക്കാ, ഓ ഇതെന്തൊരു വണ്ടിയാ. സോ ഷാർക്കിന്റെ ടൈപ്പ് ബോട്ടാണത്. കാരണം ഷാർക്ക് എന്ന് പറയുന്നത് എന്തായാലും കരയിലുണ്ടാവില്ല. ഇതിന്റെ അടിയിൽ ടയറൊന്നും ഇല്ല. കണ്ടില്ലേ, ഇതൊക്കെ അങ്ങനെ പുറത്തെടുക്കുന്ന എനിക്കറിയില്ല. രണ്ടെണ്ണം എന്തായാലും സ്പോട്ട് ചെയ്തിട്ടുണ്ട്, ബാക്കി കൂടി സ്പോട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. എടേ സിമിയോണ എന്തൊരു ബോട്ട്, എന്തൊരു സാധനം കണ്ടുപിടിച്ചു എന്ന് പറയാനാണ് വിളിച്ചത്. സിമിയോണ എവിടെയാണ് നിക്കണേ? ഇയാടോ ഇതൊക്കെ പോകുന്നു ഇവിടെ. എന്റെ അളിയാ, വെറുതെ അല്ല സിമിയോണ എന്നെ കൊണ്ട് ഇങ്ങോട്ട് വന്ന ഈ സാധനമൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. സിമിയോണ്ടേ ഇതെന്തൊരു സാധനം. ബാക്കി ഞാൻ കണ്ടുപിടിച്ചൊക്കെ രണ്ടെണ്ണം ചെറുതാണ്. ആൻഡ് ഇത് അത്യാവശ്യം വലിയ വലിപ്പമുള്ള സാധനം കേട്ടാ. ഇത് ലക്ഷറി ആചാരം എന്റെ പൊന്നെ. ഇത് വിഷയം സാധനം, ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ നോക്കിയാലോ. നോ വേ മാൻ, എടാ ഞാൻ ഇതിന്റെ ഉള്ളിൽ കയറി. നിന്റെ ഡ്രൈവിംഗ് സീറ്റ് വരണ ഇവിടെയാണ്. സിമിയോണ അതെല്ലാം കാണണ്ട, വിഷയം സാധനം കേട്ടാ. ഒന്നും പറയാല്ല, കൊള്ളാം കൊള്ളാം കൊള്ളാം. സെറ്റ് സെറ്റ്. സോ എടേ ഇത് എങ്ങനെ നമ്മൾ കൊണ്ടുപോയി, ഈ സാധനം എങ്ങനെ കൊണ്ടുപോവാ പറയാം. നമുക്ക് ലോറിയിൽ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുപോകാം. ഓക്കെ, റിപ്പയറും പിന്നെ ഞാൻ പെന്നിയോട് പറഞ്ഞ് സെറ്റ് ആക്കാം. അവന് ഇതൊക്കെ ചെയ്യാൻ അറിയാം, ചെയ്യുന്ന കാര്യല്ല. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ഓ മാൻ, നമുക്കൊരു ലോറി കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ അത് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഈ തോന്നുന്നത്. അത്യാവശ്യം വലിയ ലോറി. ശരിക്കും ഇപ്പൊ ഒട്ടുകൊണ്ടുപോകണ ലോറി ഇതിലുണ്ട്, പക്ഷെ നമുക്കത് എവിടെ നിന്ന് കിട്ടിയില്ല.
തൽക്കാലം ഈ ലോറി ഞങ്ങൾ വാടകയ്ക്ക് എടുത്തോക്കെ. സോ ഇതങ്ങനെ ഒന്നും കയറ്റി വെക്കാൻ പറ്റില്ല നമുക്ക്. സെറ്റ് അങ്ങനെ വില കറിയും എന്തെങ്കിലും പറയാം. എങ്ങനെയുണ്ട് സംഭവം? നമ്മൾ സാധനം കൊണ്ടുവന്നു. സോ ഗൈസ് ഫൈനലി ഇത് കയറ്റി വെച്ചു. ഞാൻ വിചാരിച്ചത് കൊണ്ടുപോകില്ല. പിന്നല്ല നമുക്ക് ഇത് കയറ്റി വെക്കാൻ ആകെ ഒരു വഴി ഈ സാധനമായിരുന്നു. ഈ വണ്ടി കൊണ്ടുവന്ന് കയറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ട്രക്കിനേക്കാളും വലിയ കപ്പലടേ കണ്ടത്. കേറുക്കോ കേറുക്കോ. ഇതിനെ എങ്ങനെ എടുക്കുന്നുള്ള കാര്യം ഒന്നും ഒരു ഐഡിയ ഇല്ല. ട്രെയിലറിൽ എന്തായാലും കയറ്റി വെച്ചിട്ടുണ്ടോ ചെയ്യില്ല. ട്രെയിലർ അത്യാവശ്യം നല്ല കട്ടിയുള്ള വണ്ടിയാണ്. കുഴപ്പമില്ല. ഇത് കൊണ്ടുപോകാൻ പാടാണ് കേട്ടാ. ഭയങ്കര പാടാണ് എന്റെ പൊന്നെ. ഇത് ഭയങ്കര പാടാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ കൊണ്ടുപോവാണ്. സീല്ല സീല്ല സീല്ല. ഓ ബോട്ടിന്റെ മോൾ ഭാഗത്തിന്റെ മുകളിൽ തട്ടുണ്ട്. ബാക്കിയൊക്കെ ഓക്കെ. റോഡ് എത്തിക്കഴിഞ്ഞാ സെറ്റായി. റോഡെത്തി സെറ്റ് സെറ്റ് സെറ്റ്. ലെറ്റ്സ് ഗോ മാൻ. എന്ത് വലിയ ബോട്ടാണ് ഇത് കൊണ്ടുപോകണത്. ഓ മാൻ ഓ ഓ എങ്ങനെയല്ലോ ഇവിടെ എത്തിയാ മതിയായിരുന്നു. സെറ്റ് സെറ്റ് സെറ്റ്. സോ ബെന്നി പറഞ്ഞു ഇവിടെ കൊണ്ടുവരാനാ. ഇവിടെ ഈ ബോട്ട് ഇത് കപ്പല് എന്ന് പറയാൻ പറ്റില്ല. ഒരു യാച്ച ടൈപ്പ് സാധന. ഇത് ഇവിടെ ഇറക്കി വെച്ച് ഇവിടെ നേരെയാക്കാന്നാണ് ആള് പറയണ്ടായിരുന്നത്. പിന്നെ ആളെ കൊണ്ട് ശരിയാക്കാൻ പറ്റുന്ന തോന്നുന്നു. സാധനം ഇങ്ങനെ ഇറക്കി വെച്ച് സെറ്റാക്കണം. ഓക്കെ. സോ ഗൈസ് നമ്മൾ ആ വണ്ടി അവിടെ ഇങ്ങനെയൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ട്. കരയിളയിൽ പിന്നെ ക്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീല്ല. പക്ഷെ അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞ ക്രെയിൻ അല്ല അളയിലുള്ളത്. ഓക്കെ. നമുക്ക് ഈ സാധനം ഇനി ആവശ്യം വരില്ല തോന്നും. ഗൈസ് അങ്ങനെ നമ്മള് ആ രണ്ട് വണ്ടി വാടകയ്ക്ക് എടുത്തായിരുന്നു. എന്തായാലും ഒരു കൊണ്ടുവണ്ട് സിമാണ്. എനിക്ക് കിട്ടിയ രണ്ട് പോട്ട് കാണിച്ചേരാ വാക്കമോൺ. അത് കുറച്ചധികം വിലക്കിയാണ് ഇതെനിക്ക് വിൽക്കാൻ വേണ്ടത്. സിമ്മി വെറും ബിസിനസ് മൈൻഡ് ആണ്. വിഷയാന്ന് പറഞ്ഞേ അത് ഇവിടെ കിടക്കണടേ. എന്നാലും വണ്ടി കൊണ്ടുള്ള വണ്ടി വേണം കേട്ടാ. സിമ്മിയാണ് ഒരു കാര്യം ചെയ്യും. ഇതിന്റെ ഉള്ളിൽ കിടക്കണ്ടോ ആ ലോറി എടുത്തിട്ട് വന്ന്. സോ ഫസ്റ്റ് ബോട്ട് എന്ന് പറഞ്ഞതാണ് ഇത്. ബോട്ടായിട്ട് തന്നെ കണക്കാന്ന് അറിയില്ല. സിമ്മിയാണ് ഇവിടെ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബോട്ട്. ഇത് കണ്ട ഷാർക്കിന്റെ പോലത്തെ ബോട്ട്. അഭിനയിക്കണം. ഷാർക്ക് തിന്നണതല്ല. അതേ കണ്ട ബോട്ടാണ് ഇത്. നമുക്ക് വണ്ടിയിൽ കയറണം വാ. ഓ മാൻ അങ്ങനെ ഇത് കയറ്റിയിട്ടുണ്ട്. ഇത് കുറച്ച് ടഫായിരുന്നു കയറ്റാനൊക്കെ. ബോട്ട് തന്നെ അടേ കണ്ടില്ല. എന്റെ ഓരോ മെഷീനും കാര്യങ്ങളൊക്കെ കാണാണ്ട്. പക്ഷെ ഇത് ഭയങ്കര വില കൊടുത്ത ഒരു സാധനമാണ് എനിക്ക് തോന്നുന്നത്. സിമോണ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടുമായിരിക്കും? ഇത് കണ്ടറിയാം. ഒരു 10-15 ലക്ഷം ഡോളർ എന്തായാലും കിട്ടും. പിന്നല്ല പിന്നല്ല. കേറ് 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 കേറ്. ഒരു സിമോൺ ബാക്കിലൊക്കെ പിടിച്ചിരുന്നോടെ. സീനാണോ? ഇത് നമ്മുടെ എയർപോർട്ടിന്റെ അടയ്ക്ക് കൊണ്ടുവരാനാണ് അവൻ പറയണത്. ബോട്ടൊക്കെ എയർപോർട്ടിൽ കൊണ്ടുവന്നാ മതി എന്നാണ് പറഞ്ഞെങ്കിൽ തോണു. അവന്റെ കടയിൽ വെച്ച് നേരെയാക്കാൻ പറ്റില്ല. ആളുടെ കടയിൽ കാറ് മാത്രമാണല്ലോ നേരെയാക്കുക. സോ മറ്റേ ഷിപ്പിന്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചില്ല. കാരണം സർപ്രൈസ് ആയിട്ടില്ലേ. നിങ്ങൾ ലാസ്റ്റ് കണ്ടാ മതി. അതാണ് നൈസ്. സിമാണ് ഇറങ്ങ്. കമോൺ കമോൺ പിടിച്ചിരിക്കയില്ലേ. വാ വാ വാ. അയ്യോ ബെന്നി മാൻ ഇത് സെറ്റാക്കാൻ പറ്റില്ല. ഇതെങ്ങനെയുണ്ട് വണ്ടി കണ്ടിട്ട്? എന്റെ മച്ചാണിത് പോളിഷ് ചെയ്ത് സെറ്റാണ് വണ്ടി. പിന്നെ നമുക്ക് അടെല്ലാം പറഞ്ഞു കേടാ. അതൊക്കെ അത്തരമുള്ളു എന്നെ. പിന്നെ എല്ലാതും പോളിഷ് ചെയ്ത് സെറ്റാക്കി എടുക്കുക. ഇതിന് എഞ്ചിനൊക്കെ ഉണ്ടെന്നോ. സാധനം അത്യാവശ്യം കിടിലാണ്. ഇത് എന്തായാലും പെണ്ണി തന്നെയാണ് മറ്റേ വർക്ക് ഏറ്റെടുത്താണ്. സിമോൺ വാ. ഇനി വണ്ടി കൊണ്ടുവരാം കേട്ടോ. ഓക്കെ സെറ്റല്ല. കമോൺ സിമോൺ കേറക്കോ. സോ ബെന്നി ഒരു വലിയ കലാകാരൻ തന്നെ കേട്ടോ. സിമ്മിയാൻ കറങ്ങു. തരമുള്ളൂ പോവാ. ലെറ്റ്സ് ഗോ. അടുത്ത ബോട്ടും കുറച്ച് സീനാന്നാണ് തോന്നാറ്. കാണാത്ത പോലെ പോണ വാഴ നാളെ ഞാൻ അവിടെ ദിവസം പേടിച്ചു പോകാനത് കയറ്റി വെക്കി വണ്ടി. ഇത് അത്യാവശ്യം വെയിറ്റ് ഒന്നുമില്ല. പക്ഷെ ഈ വണ്ടി കണ്ടില്ലേ വീട്ടിലെല്ലാം വണ്ടി കേട്ടോ. കരയിൽ ഓടിക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ വണ്ടി എങ്ങനെയുണ്ട് കണ്ടോ എന്താണ്? ഓ ഇത് അത്യാവശ്യം കിടിലും ബോട്ടാണോ വെച്ചാണ്. ഇത് കരയിൽ ഓടിക്കാൻ പറ്റണ ഒരു പൈസ വിഷയല്ല. നമ്മുടെ റിച്ച് സിമിയോൺ അല്ലെ? സിമിയോണല്ലോ. റിച്ച് സിമിയോണ് ഇവിടെ നിൽക്കണേ. ഏത് വണ്ടി എത്ര രൂപയ്ക്ക് വേണ്ടതോ സീനുള്ള കാര്യല്ല. ഫുൾ മണി സിമിയോൺ തരും. സെറ്റല്ലേ? പൈസ നമുക്കൊരു വിഷയല്ലേ. അത്രയുള്ളു അത്രയുള്ളു. ഇതാണ് സാധനം. കൊള്ളാം. എങ്ങനെയുണ്ട് ബെന്നി? ഞാൻ പറഞ്ഞല്ലേ സീനാണ് അത്രയുള്ളു. ബെന്നി പറഞ്ഞ പറയില്ല. സിമിയോണ് പോവോ. ഇനി ഒരു ഒരു പോട്ടും കൂടി സെറ്റാക്കാൻ പറ്റുന്ന നോക്കാണെ. പോവോ. 37 seconds later. സാറിന്റെ ഒരു ബോട്ട് ഉണ്ട് ഇവിടെ. പക്ഷെ അത് കുറച്ച് ക്രേസി ആയിട്ടുള്ള ഒരു ബോട്ടാണ് സാർ. ബോട്ടാ? എന്ത് ബോട്ട്? അത് വിമാനല്ലേ? ബോട്ടാ? അതെ സാർ. ഇത് ഒരു ബാഡ് ബോട്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് സാർ. ഇത് ബോട്ടാണ് ഈ വരിഞ്ഞ നടക്കുന്ന സാധനം. ഓ ഞാനിത് ആദ്യം വന്നപ്പോ ഇത് വിമാനാന്ന് വേണ്ട മൈൻഡ് ചെയ്യാണ്ട് പോയാ. എന്റെ ഇത് ബോട്ടായിരുന്ന. സിമിയോടെ എങ്ങനെയുണ്ട്? ഇതെന്തൊരു സാധനം? എന്നല്ല സിമിയാണ് ഇത് എടുക്കണേ. എടാ ഇതൊന്ന് പുറത്തിറക്കി തരാൻ ഹെൽപ്പ് കിട്ടോ.
ലൂയിസ് പുള്ളിക്കാരൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത് ഈ സാനയില് കയറ്റാൻ ഹെൽപ്പ് ചെയ്ത് ഞാൻ ഓ മാൻസോ നമുക്ക് വേറൊരു ലോറി പുള്ളിക്കാരൻ തന്ന് ഞാൻ അതിന് ഇത് കയറ്റിയാക്കിയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത് സിമിയാണ് എങ്ങനെ ഉണ്ട് പിന്നെ അല്ല കേറിയടെ ഇത്രയും പോകുന്നല്ലേ സിമിയാണ് കേറിയ കേറിയ എടേ ഇതിന്റെ ഒക്കെ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ സീൻ സാധനം കിട്ടും പിന്നെ ഇതോക്ക് അതല്ല ഞാൻ പറഞ്ഞത് സീൻ സാധനം ചോ ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് പീസ് ബാക്കി എല്ലാ സാധനം ഞാൻ ബോട്ടൊക്കെ റിപ്പയർ ചെയ്ത് കടലിനെ കൊണ്ടു തരില്ലേ ഞങ്ങൾക്ക് അത് പിന്നെ നമ്മള് കടലിൽ കൊണ്ടു തരും പിന്നെ നിങ്ങൾ എന്റെ ഷോറൂം എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യണ കടലില്ല ഓടെ അങ്ങനെ ചെറിയ പ്ലാൻ ഒക്കെ ഉണ്ട് നമുക്ക് നോക്കാം ഓക്കെ കള്ളൻ അയ്യോ സോറി സോറി കരയല്ല ഞാൻ അറിയാണ്ട് ഞാൻ സിമിയോണ അടിക്കാനാണ് നോക്കിയ പക്ഷേ അറിയാണ്ട് ആയി പോയതാണ് ഓക്കെ ഒരു 2 കോടി ഡോളർ അക്കൗണ്ടിലോട്ട് ഉണ്ടെന്ന് സിമിയോണ കേട്ടല്ലോ 2 കോടി ഡോളർ കൊടുക്ക് 2 കോടി പിന്നെ ഓക്കെ സാറില്ല സിമിയോൺ എന്തായാലും എനിക്ക് തരാളാണ് സോ ഞാൻ ഒരു കാര്യം ഞാൻ തരാം ഓക്കെ പെണ്ണിക്കാണ് കൊടുത്ത പുള്ളിക്കാരൻ ഇതിന്റെ വലിയ സംഭവം പറയണല്ലോ സെൻസിലേത് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തൊക്കെ ഇന്നാണ് ആ ദിവസം നമ്മുടെ ബോട്ടും കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്ത് ലോസ് ഏഞ്ചൽസിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ആള് പറയണേ നമുക്ക് ഇന്നത് കാണാൻ പോണോക്കെ ഓ മാൻ ഓ മാനടെ ഇതെല്ലാം ബോട്ടുകൂടെ കിടക്കണത് ആ ബോട്ട് അവിടെ എന്റെ പൊന്നെ ഇതാണ് നമ്മളെ ഫസ്റ്റ് ബോട്ട് എടേ ഇതിന് കയറി നോക്കണല്ലോ എന്റെ കരയെ കൂടെ ഓടിക്കാം ഞാൻ ബോട്ട് കയറാൻ പിള്ളേരെ അയ്യോ ഇത് നോക്ക് ഇത് വിഷയം ആണല്ലെ കരയെ കൂടെ ഓടിക്കാം നമുക്കൊരു കാര്യം ചെയ്യാം ഇതില് പോയിട്ട് ഇതിൽ കയറാൻ എങ്ങനെയുണ്ട് എന്റെ എടേ ഇന്ന് നമുക്ക് അയില് കയറണം ഓ മാൻ ഈ ബോട്ടിൽ നമ്മൾ കയറിയടേ ഇതാ അവിടുന്ന് എവിടം വരെ എത്തി നോക്കി ആരയില് ഇതില് നമുക്കൊരു സ്റ്റെപ്പ് വരെ തന്നിട്ട് ഈ സ്റ്റെപ്പ് വഴി നമുക്ക് ഇതിന്റെ മുകളിൽ കയറാം ഇതാണ് ഡ്രൈവിംഗ് സീറ്റ് അത്യാവശ്യം സ്പീഡും ഉണ്ട് കണ്ടാ ഇത് സീൻ സാധനം കേട്ടാ ഏതൊക്കെ ഫോട്ടോ നമുക്ക് കിട്ടിയത് ഇത് വിഷയം സാധനം കണ്ടില്ലേ മാറിക്കടേ ഇത് വിഷയം പോട്ടെ എനിക്ക് ഇത് തന്നെയാണ് ഇതിൽ കിട്ടിയാലും അപ്ഗ്രേഡ് ചെയ്താലും ഏറ്റവും ഇഷ്ടമായ സാധനം തന്നെയാണ് എന്റെ ഇത് കൊള്ളാം ഇത് ഷാർക്കാണ് തോന്നി സാധനം ഇതണ്ടാ എടാ ഷാർക്ക് വരുന്നോ മാറിക്കോ ഷാർക്ക് വരുന്നോ പിന്നല്ല വഴി എന്ന് പറ ഷാർക്ക് ഷാർക്ക് ആരൊക്കെ നമുക്ക് ഫൈനലി ഇതിലും കൂടി കയറണം ഇത് പോട്ടാന്നാണ് പറയണേ ഇത് പൊന്തോ ഈ സാധനം ഇത് പൊന്തൊന്നില്ല കേട്ടോ ഇത് ബോട്ട് തന്നെയാണ് ബാറ്റ് ബോട്ട് എന്നൊക്കെ വേണേ പറയുന്നേ അല്ലേ ബാറ്റ് മൊബൈൽ പോലെ എടേ നമ്മള് വിചാരിച്ച പോലെ സീൻ സാധനമാണ് എല്ലാം ഇഷ്ടപ്പെട്ടു ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് സെറ്റാണല്ലോ സോ എന്നാലും ഈ ഒരു വീഡിയോ സിനിമയോട് വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ കണക്ട് ചെയ്ത് എന്തായാലും കിടിലായിട്ട് സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കുറെ ദിവസമായിട്ട് ചീട്ടിയപ്പോ ഇതിന്റെ വീഡിയോ ഇടാറില്ല സോ ലൈക്ക് ബട്ടൺ അടിച്ചു പൊട്ടിക്കുകയായി നിങ്ങള് അടിച്ച് പൊട്ടിച്ചോ പിന്നല്ല അപ്പൊ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ